ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഡിലീഷ്യസ് ഹൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി മീൻ കറി വയ്ക്കാം. ഇതിൽ തേങ്ങ നമുക്ക് വറുത്തൊന്നും അരക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്താൽ മതി. കൂടെ നമുക്കൊരു ഫിഷ് ഫ്രൈയും റെഡിയാക്കാം. ഇതിനായിട്ട് ഞാൻ 250 ഗ്രാം കേരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കേര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് തേങ്ങ. ഈ തേങ്ങ നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനാണ്. 2 ഗ്ലാസ് തേങ്ങാപ്പാലായിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് അരിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്കായിട്ട് കുറച്ച് വേപ്പില, 1 തക്കാളി, പകുതി സവാള, 3 ഉള്ളി, 5-6 വെളുത്തുള്ളി, 1 പച്ചമുളക്, 6 കുരുമുളക്, പിന്നെ 1 കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ 1 കൊടംപുളി. കൊടംപുളി നല്ല പുളിയുള്ളതുകൊണ്ട് ഞാൻ 1 എണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾ പുളിക്കനുസരിച്ച് എടുക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചാവട്ടോ. ഇത്രയുമാണ് നമുക്ക് ഒരു വറുത്തരച്ച മീൻകറി, അതായത് തേങ്ങ വറുക്കാതെ വറുത്തരച്ച മീൻകറിയിലേക്ക് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മീൻ തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് 5-6 വെളുത്തുള്ളിയും പിന്നെ 5-6 കുരുമുളകും, 10-15 കുരുമുളകും കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് ചതച്ച് ഒരുവിധം അരഞ്ഞിട്ടണോട്ട്. എന്നിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എല്ലാം കൂടി തേച്ച് പിടിപ്പിച്ച് നമുക്കത് മൂടി വയ്ക്കാം. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനാവുമ്പോഴേക്ക് എടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പകുതി സവാള അരിഞ്ഞ് ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കുരുമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയുടെ പീസ്, ഇത്രയും സാധനം ഇട്ട് വഴറ്റാം. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും, ഒരുവിധം വെന്താൽ മതി, അത് നന്നായിട്ട് ഫ്രൈ ആവണ്ട, ഒരുവിധം സോഫ്റ്റായിട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർക്കാം. എടുത്തു വെച്ച മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടി, 3 പൊടികളും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തീയൊക്കെ സിമ്മിലായിട്ട് വയ്ക്കണം കേട്ടോ. ചിലപ്പോൾ കുറച്ചവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മീൻകറി വെക്കാൻ, ടേസ്റ്റിന് വെക്കാൻ അറിയില്ലാത്ത ആളുകളുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. വഴറ്റി മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ പച്ച കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റുക. കരിഞ്ഞു പോകരുത്, സിമ്മിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. എന്നിട്ട് അത് ചൂടാറി കഴിയുമ്പോഴേക്ക് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചിട്ട് മീൻ കഷ്ണത്തിലേക്ക് ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാലും ഒഴിച്ച് അതിലേക്ക് എടുത്തു വെച്ച വേപ്പിലയും പച്ചമുളകും പിന്നെ കൊടംപുളിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പതുക്കെ ഇളക്കുക. എന്നിട്ട് സ്റ്റൗ നമുക്ക് കത്തിക്കാം. പതുക്കെ നമുക്ക് ഇതിൻ്റെ മോൾ ഭാഗം മാത്രം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കൊന്ന് അനക്കി അനക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ പിരിഞ്ഞ പോലെ വെള്ളവും പാലും തേങ്ങാപ്പാലും തമ്മിൽ രണ്ടായി കിടക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കിയാൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഒരു ഒന്നൊന്ന് അനക്കി അനക്കി കൊടുക്കുക നല്ല തിള വരുന്നത് വരെ. പതുക്കെ മോൾ ഭാഗത്തൊന്ന് അനക്കി അനക്കി കൊടുത്താൽ മതി. ഇളക്കി ഇളക്കി മീനൊന്നും പൊടിച്ചളയരുത്. എന്നിട്ട് അങ്ങനെ പതുക്കെ അനക്കിക്കൊണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അത് തിളച്ചു വരും. നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ പിന്നെ അത് അനക്കണ്ട. തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പം തിളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല തിള ഇളച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് തീ നമുക്ക് സിമ്മിലാക്കാം.
കുറേ നേരം തീ ഫുള്ളിലായിരിക്കും. ഇനി സിമ്മിലാക്കാം. അപ്പുറത്ത് ഒരു പാൻ വെച്ചിട്ട് അതിൽ മീൻ്റെ കഷ്ണം ഇട്ട് നമുക്ക് വറുക്കാനിടാം. ഇത് രണ്ടും ഒപ്പം നമുക്ക് കഴിയും. അങ്ങനെ മീൻ ഫ്രൈ ആയി തുടങ്ങി. മീൻകറി നമ്മുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വറ്റി എണ്ണ തെളിയുമ്പോഴേക്കും അത് ആയിന്നാണ് അതിൻ്റെ സൂചന. അപ്പോൾ ഇപ്പോൾ വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച് വെക്കണേക്കാളും വളരെ രുചിയാണ്. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കഴിച്ചു നോക്കിയാലേ മനസ്സിലാവുള്ളൂ. വെക്കാനും എളുപ്പമാണ്. തേങ്ങയും വറുക്കണ്ടൊക്കെ നല്ല എളുപ്പത്തിന് ചെയ്ത് കഴിയും. അതുപോലെ തന്നെ അതിന് ടേസ്റ്റ്. ചിലപ്പോൾ ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതൊക്കെ എങ്ങനെയാണ് വയ്ക്കാൻ, ഈ ഇതുപോലെ കറി വയ്ക്കാൻ അറിയാവുന്നവരായിരിക്കാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇനി നമ്മൾ രണ്ട് മൂന്ന് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒറ്റ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വഴറ്റുക. കൂടെ കുറച്ച് വേപ്പില ഇട്ട് നന്നായി ബ്രൗൺ കളറാവുന്നവരെ, ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് വഴറ്റി അത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. താളിച്ചാലാണ് കറിക്ക്, മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് വരും. അങ്ങനെ നമ്മുടെ അടിപൊളി വറുത്തരച്ച മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. കുരുമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് ഫിഷ് ഫ്രൈ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ കറി നല്ല കുറുകുറാന്നിരിക്കുന്നുണ്ട്. തേങ്ങ അരച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റുമാണ്, കാണാൻ നല്ല ഭംഗിയുമാണ്. അങ്ങനെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരും, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.